ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഇല കണ്ടിട്ടുണ്ടോ? ഇത് ചൊറിയണത്തിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ ചൊറിയെന്ന് വിചാരിച്ചിട്ട് ആരും ഇത് കറി വെക്കാനും തോരൻ വെക്കാനൊന്നും എടുക്കില്ല. പക്ഷേ കറി വെച്ചാലും തോരൻ വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മുടെ തൊടികളിലൊക്കെ ധാരാളമായിട്ടുണ്ടാവും. അപ്പോൾ ഇത് പറിച്ചെടുക്കുമ്പോഴത്തേരി സൂക്ഷിക്കണമെന്ന് മാത്രം, ഒരു ഗ്ലൗസോ കവറൊക്കെ ഇട്ടിട്ട് ഇത് പറിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് ഇത് ഇല കുറച്ച് പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇന്ന് ഒരു താളിപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല മായം ഉണ്ടായിരിക്കും, നല്ല ടേസ്റ്റാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലോട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുനുകുനെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു നാല് പച്ചമുളക് എടുത്തിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കഞ്ഞിവെള്ളം നല്ല കുറുകിയതാണെങ്കിൽ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നീട്ടിയാൽ മതി. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇനി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇലയൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ കയ്യ് ചൊറിയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അരിഞ്ഞെടുത്താൽ മതി. കഴുകി എടുക്കുമ്പോഴൊക്കെ കുറച്ചൊന്ന് നോക്കണമെന്ന് മാത്രം. അപ്പോൾ ഇല നമ്മളിപ്പോൾ കാണുമ്പോൾ കുറേ ഉണ്ടെങ്കിലും ഇതും താളിക്കാൻ ഇടുമ്പോൾ ഒന്ന് ചുരുങ്ങി പോകും കേട്ടോ. അപ്പോൾ കുറച്ച് ഇല അത്യാവശ്യം വേണം, എന്നാലേ നമുക്കൊരു കറിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൊറിയണം താളിപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല മയമുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വാങ്ങി വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.